മിസോറം ഗവർണറായിരുന്നപ്പോഴും ഇപ്പോൾ ഗോവ ഗവർണറായപ്പോഴും ഇവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവരുമായി വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനിറങ്ങും. ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കും. പിന്നെ ഏകാഭിപ്രായത്തിലെത്താറാണ് പതിവെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ഒട്ടേറെ പ്രശ്നങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും ഭരണഘടനയുടെ അനുസരിച്ചുള്ള തലവനായ ഗവർണറും തമ്മിൽ പ്രശ്നം വരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നേക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതി, ഞാൻ മുഖ്യമന്ത്രിയെ വിളിക്കും അല്ലെ ബന്ധപ്പെട്ട മന്ത്രിയെ വിളിക്കും, ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ചൊരു ചായ കുടിക്കാം വൈകുന്നേരം ഒന്ന് ഇതുവഴി പോവോ. അപ്പം ചായ കുടിക്കാൻ വരുമ്പോൾ ചില കാര്യമൊക്കെ സംസാരിക്കും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവതരിപ്പിക്കും. പൊതുവിലെ അതിലൊക്കെ ഒരു ഏകാഭിപ്രായത്തിലെത്തുന്ന പതിവാണ് ഇതുവരെ ഉള്ളത്. എന്തായാലും നല്ലൊരു ഡിപ്ലോമസിയാണ്, രാജ്ഭവൻ ഡിപ്ലോമസി എന്ന് വേണമെങ്കിൽ ഇതിനെ പേരിട്ട് വിളിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ചായ കുടിക്കിടയിൽ പറഞ്ഞു തീർക്കുക. ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ജനങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവുമില്ല. കാര്യം അരിക്കും മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കും പൊള്ളുന്ന തീവിലയിലേക്ക് മൂക്കുകുത്തി വീഴുമ്പോൾ നമ്മൾ രാജ്ഭവനും സർക്കാരും തമ്മിൽ തർക്കമെന്ന് വാർത്ത കൊടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ എനിക്കൊരു നൊമ്പരമുണ്ട്. ജനങ്ങളുടെ സങ്കടം ആരറിയാൻ എന്ന ചോദ്യം.